സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനത്തിന് കെ എസ് മുഹമ്മദ് നഗർ മുള്ളൻ ബസാർ എസ് പി കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. മുതിർന്ന അംഗം അമ്പാടി വേണു പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മുതലാളിത്തം വളർന്നു വന്നതും വികസിക്കുന്നതും മറ്റ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലേതുപോലെ ജമ്യത്വത്തിൻ്റെയും പ്രാഗ് മുതലാളിത്തത്തിൻ്റെയും നാശത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനില്ലാതാക്കിക്കൊണ്ട് വളർന്നു വന്ന ഒരു മുതലാളിത്തമല്ല ഇന്ത്യയിലാണ്. ഇന്ത്യൻ മുതലാളിത്തം പ്രാഗ് മുതലാളിത്തം ജമ്യത്വമായി സന്ധി ചെയ്ത ഒരു മുതലാളിത്തമാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിയന്തര കടമ എന്ന് പറയുന്നത് ഇവിടെ നിർവഹിക്കാൻ കഴിയാതെ പോയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതാണ്. കെ എ അസ്ഫൽ രക്തസാക്ഷി പ്രമേയവും മുസ്താഖ് അലി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ യു പി ജോസഫ്, പി കെ ഡേവിസ് മാസ്റ്റർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി അംഗം ടി എൻ ഹനോയ് സ്വാഗതവും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ്, കെ ആർ ജൈത്രൻ, കെ ബി മഹേശ്വരി എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. മറ്റ് കമ്മിറ്റികളുടെ കൺവീനർമാരായ വി കെ ബാലചന്ദ്രൻ, കെ പി രാജൻ, ടി കെ രമേശ് ബാബു എന്നിവരും 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് 138 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളന നടപടികൾ നാളെയും തുടരും.